അറബിക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് പ്രത്യേക അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം 23-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തുലാവർഷം തെക്കേ ഇന്ത്യക്ക് മുകളിൽ എത്തിച്ചേരാൻ സാധ്യത. പക്ഷേ തുടക്കം ദുർബലമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു കിഴക്കൻ മൺസൂൺ 23-ന് ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക വടക്കു കിഴക്കൻ മൺസൂണിലാണ്. ജനുവരിയിൽ പൊങ്കലോടുകൂടി അവസാനിക്കുന്ന 3 മാസത്തെ മഴക്കാലമാണ് വടക്കുകിഴക്കൻ കാലവർഷത്തിന്റെ ഭാഗമായി ലഭിക്കാറുള്ളത്. മുൻവർഷങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ നഗരത്തിൽ ഇത്തവണ ഓട നിർമ്മാണവും അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്ന ജോലികളും എല്ലാം നേരത്തെ പൂർത്തിയാക്കി. ഏകദേശം 80% ജോലികൾ പൂർത്തിയാക്കിയതായി കോർപ്പറേഷൻ അറിയിച്ചു. ഇന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യത. 23-ന് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് മഴ കുറഞ്ഞതോടെ തിരുവനന്തപുരത്ത് പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് തുറക്കും. തിരുവനന്തപുരം സിറ്റിയിൽ 1.5 മണിക്കൂറിൽ 35 mm മഴയാണ് ഇന്നലെ ലഭിച്ചതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കൂടുതൽ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.